സെളിമകാല പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അന്നത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് അവർ ആയിരുന്നു. ലോകോത്തര മാതൃകയാണ് അട്ടപ്പാടിയിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ചുമർ ചിത്രങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. മറ്റൊരു വിദ്യാലയത്തിലും തനത് സംസ്കൃതിയുടെ ഇന്നത്തെ കാഴ്ചകൾ കാണാൻ കഴിയില്ലെന്നും ഇത് മൗലികമായ ഒരു ആശയമാണെന്നും ഇത് മറ്റു വിദ്യാലയങ്ങൾക്കും വളരെയധികം മാതൃകയാക്കേണ്ടതെന്നും ഉദ്ഘാടനവേളയിൽ പറഞ്ഞിരുന്നു. ഉദ്ഘാടനവേളയിൽ ഗോത്ര നൃത്തവും ഉണ്ടായിരുന്നു. സെളിമകാല പദ്ധതി സംസ്ഥാനതലത്തിൽ തിരഞ്ഞെടുക്കുകയും അംഗീകാര ഫലകം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു അവർ എസ് സി ഇ ആർ ടിയിൽ നിർവഹിച്ചതുമാണ്. സെളിമകാല എന്നാൽ സമൃദ്ധിയുടെ കാലം എന്നാണ് അർത്ഥം. മൃതമായിക്കൊണ്ടിരിക്കുന്ന ഗോത്ര സംസ്കൃതിയുടെ വീണ്ടെടുപ്പ് തന്നെയാണ് അട്ടപ്പാടിയിലെ അഗളി ബി ആർ സി കേന്ദ്രീകരിച്ച് സമഗ്രശിക്ഷ കേരളം നടപ്പിലാക്കിയ സെളിമകാല എന്ന പദ്ധതി. ആദിവാസി ശിശു സൗഹൃദ വിദ്യാലയം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കുട്ടിയെയും കുട്ടിയുടെ ജീവ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പഠന പ്രക്രിയകൾക്ക് ഗുണാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. പഠനത്തിന്റെ ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് വീടുപോലെ പരിചിതമായ ഇടമാവണം വിദ്യാലയവും അതിനായി ഭയരഹിത സൗഹൃദാന്തരീക്ഷം വിദ്യാലയത്തിൽ സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ്. ഗോത്ര മേഖലയിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തന്റെ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് ഏറെ വിഭിന്നമാണ് വിദ്യാലയാന്തരീക്ഷം. കുട്ടിയുടെ ചുറ്റുപാടിന് ഇണങ്ങുന്ന രീതിയിൽ വിദ്യാലയത്തെ തയ്യാറെടുപ്പിക്കലും കൂടിയുണ്ട്. കൂട്ടുജീവിതം, സ്ത്രീ പുരുഷ സമത്വം, പാരിസ്ഥിതിക രമ്യത, ലളിത ജീവിതം എന്നിവയ്ക്ക് ഉത്തമ മാതൃകയായ ഗോത്രജനതയുടെ ജീവിതം സാമൂഹിക ചരിത്രത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. അത് പാഠ്യപദ്ധതിയിൽ ഉൾച്ചേർക്കേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമഗ്രശിക്ഷ കേരളം സെളിമകാല എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും തങ്ങളുടെ പരമ്പരാഗതമായ അറിവുകളും കഴിവുകളും വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാകുന്നു എന്ന തിരിച്ചറിവ് അട്ടപ്പാടിയിലെ മൂന്ന് ഗോത്രവിഭാഗങ്ങളായ ഇരുള, മുടുക, കുറുമ്പ വിഭാഗങ്ങളുടെ ചിത്രങ്ങളാണ് ഈ ചുമർ ചിത്രങ്ങളിലുള്ളത്. ഗോത്രജീവിതത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഗോത്രാചാരങ്ങളും കൃഷിയുടെ ജീവിത രീതികളുമാണ് ചുമർ ചിത്രങ്ങളിലൂടെ പുനർജനിക്കുന്നത്. ആദിവാസി ജീവിതത്തിൻ്റെ പല സവിശേഷതകളും ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ചിത്രം കുറുമ്പ വിഭാഗത്തിൻ്റെ കല്യാണ ചടങ്ങാണ്. ഗോത്രജീവിതത്തിൻ്റെ കൂട്ടുജീവിതം ഈ ചിത്രങ്ങളിലൂടെ ദർശിക്കാൻ കഴിയും. തുടർന്ന് വരുന്ന ചിത്രങ്ങൾ ഊരിൻ്റെ വിവിധ ദൃശ്യങ്ങൾ, കുഞ്ഞിൻ്റെ ജനനം, കൃഷിരീതി, മണ്ണുകാരനും മണ്ണുകാരിയും ചേർന്നുള്ള ഭൂമി പൂജ ചെയ്ത് വിളവിറക്കുന്നത്, വിളവെടുപ്പ് ഉത്സവമായ കമ്പളം, കമ്പളത്തിൻ്റെ ആഘോഷച്ചടങ്ങ്, വിത്തുകളും ധാന്യങ്ങളും സൂക്ഷിക്കുന്ന രീതി, മല്ലീശ്വരൻ മുടിയിലെ ഉത്സവങ്ങൾ, ആചാരങ്ങൾ, സ്ത്രീയും പുരുഷനും ഒത്തുചേർന്ന് ചെയ്യുന്ന ഗോത്ര നൃത്തം, ഗോത്രവിഭാഗത്തിൻ്റെ ഇന്നും തനിമയോടെ നിൽക്കുന്ന ഗുരുവനും ഗുരുവത്തിയും ചേർന്ന് ചെയ്യുന്ന മരണാനന്തര ചടങ്ങുകളും ഈ ചിത്രത്തിൽ ഉൾപ്പെടും. സെളിമകാല പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് ഗോത്രജീവിതം ചുമർ ചിത്രമായി, രണ്ടാമത് ഗോത്രഭാഷ നിഘണ്ടു തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് വട്ടം എന്നാൽ വൃത്തം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഗോത്ര വിദ്യാർത്ഥികൾക്ക് വട്ടം എന്നാൽ പാത്രം എന്നാണ് അർത്ഥം. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇമാജിനേഷൻ അത് നേരെ വിവിധമായ പ്രശ്നം പരിഹാരം ഭാഷ നിഘണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാ അധ്യാപകർക്കും ഇത് സഹായകമാകുമെന്ന് അധ്യാപകർക്ക് കൈകാണുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് ഭാഷാപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അർത്ഥങ്ങളും മലയാളത്തിലും ഗോത്രഭാഷയിലും രൂപപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. മറ്റുള്ളത് ആകർഷകമായ കഥകളാണ്, ഗോത്രാചര ഭൂമി പോലുള്ള പാട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മൂന്ന് തരത്തിലാണ്, ആകർഷകമായ രീതിയിലാണ് പുസ്തകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മളവിടെ കൊറേ ചിത്രം വരച്ചിട്ടുണ്ടല്ലേ, നായ ചിത്രം കണ്ടിട്ടുണ്ടോ? ആ നായലെ പോയത് ആരും ഒട്ടിക്കുക, നീ ഒട്ടിക്കോ? മെടുക്കൻ കാട് തന്നിർക്ക് തന്നെ. ഏതേത് കാട് തന്നിർക്കോ അത് ഇടയ്ക്ക് ഒട്ടുക. അത് ഓടിപ്പോയി വാക്കില. മലയാളം മാതൃഭാഷയല്ലാത്ത വിദ്യാർത്ഥികളാണ് ഗോത്രവർഗ വിദ്യാർത്ഥികൾ. എന്നാൽ മാതൃഭാഷയും സ്വന്തം സംസ്കൃതിയുടെയും പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു ഭാഷകൾ അംഗീകരിക്കാനും
മറ്റു ഭാഷകൾ ആർജിക്കാനുള്ള ആത്മവിശ്വാസവും കഴിവുമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചുമർ ചിത്രങ്ങൾ പഠനത്തിനുള്ള ഒരു പാഠപുസ്തകമായി തന്നെ ഉപയോഗിക്കേണ്ടതും ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ കഥകളും കുട്ടികളുടെ പരിചിതമായ സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഭാഷയിലേക്കും ഗണിതത്തിലേക്കും സാമൂഹിക ശാസ്ത്രത്തിലേക്കും മറ്റു പരിസ്ഥിതി സംബന്ധമായ പഠനങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നത് എന്നത് കൃത്യമായ സൂചകങ്ങളാണ് ഈ ചുമർ ചിത്രങ്ങൾ നൽകുന്നത്. മല്ലൻ മൂപ്പനും പൊന്നി മൂപ്പത്തി എന്താ ചെയ്യണ? അവരുടെ കയ്യിൽ എന്തൊക്കെയാ? മോനിക്ക് സ്കൂളിൽ വരാൻ വളരെ താല്പര്യമാണ്. അതുകൊണ്ട് ഈ സ്കൂളിന്റെ ചുമരിൽ വരച്ചു ചേർത്തിരിക്കുന്ന ചിത്രങ്ങൾ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അറിവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഇത് പ്രയോജനം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചിത്രങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. വീടും സ്കൂളും ഒരേപോലെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് സ്കൂളിൽ വരാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഓരോ ചിത്രവും ഓരോ വിഷയവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. അതുപോലെ തന്നെ മലയാളത്തിലുള്ള കഥകളുമായി ബന്ധപ്പെടുത്തി ഈ ചുമർ ചിത്രങ്ങൾ കഥകളായി പറഞ്ഞുകൊണ്ട് തന്നെ കുട്ടിക്ക് കുട്ടിയുടേതായ ഭാഷയിൽ നിന്ന് മലയാള ഭാഷ ആർജിക്കാനുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ചുമർ ചിത്രങ്ങൾ സ്കൂൾ പാഠ്യപ്രവർത്തനത്തിന് വളരെയധികം പങ്കുവഹിക്കുന്നു.